ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാവീദിന്റെ 28-ാം സങ്കീർത്തനത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങളിൽ യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു, തന്റെ അഭിഷക്തനെ അവൻ രക്ഷാദുർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ. യഹോവ തന്റെ ജനത്തിന്റെ ബലമാണ്, തന്റെ അഭിഷക്തന് രക്ഷാദുർഗമാണ്. ജനത്തിന്റെ ബലം യഹോവയാണ്, ജനത്തിന്റെ ബലമാണ് ദൈവം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ബലപ്പെടുന്നത് നമ്മൾ മാത്രമല്ല, ദൈവവും ബലപ്പെടുക, ദൈവവും ബലപ്പെടുക. ഒരു കാര്യം എന്നോട് ഒരാൾ വന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊരു വലിയ കാര്യമാണെങ്കിൽ സ്വാഭാവികമായി ഞാൻ ചിന്തിക്കും എന്നെ കൊണ്ടത് സാധ്യമുള്ള കാര്യമല്ലെങ്കിലും ഈ ആൾ എന്നിൽ അതിനെ ആശ്രയിക്കുന്നല്ലോ. അതുപോലെ നമ്മൾ ദൈവത്തോടൊരു കാര്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ബലമുണ്ടത്, ആ ദൈവത്തിൻ്റെ തൻ്റെ അഭിഷക്തന് ഒരു രക്ഷാദുർഗമാണ്. അഭിഷക്തന് രക്ഷാദുർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേകം എല്ലാവർക്കും ദൈവം സൗജന്യമായി നൽകും. അതിന് പ്രത്യേക പണച്ചെലവില്ല, പ്രത്യേക സ്ഥാനമാനങ്ങളില്ല. ദൈവത്തിൻ്റെ അഭിഷേകം എല്ലാവരുടെ മേലും ഒരുപോലെ ചെയ്യും. ആ ദൈവീക അഭിഷേകം പ്രാപിച്ചെടുക്കും. ദൈവത്തിൻ്റെ അഭിഷേകമില്ലാതെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. ജോലി ചെയ്യാം, ഒരു ജോലിക്കാരനായി ജോലി ചെയ്യാം. യഹോവയുടെ അഭിഷേകം, യേശുവിൻ്റെ അഭിഷേകം, ആ അനോയിന്റിങ്, ആ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവ ഇഷ്ടപ്രകാരം, യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ലഭിച്ച അഭിഷേകം, മാളികമുറിയിൽ ലഭിച്ച അഭിഷേകം, പെന്തക്കോസ്ത് നാളിൽ ലഭിച്ച അഭിഷേകം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഒത്തിരി ജോലി ചെയ്യാൻ സാധിക്കും. ഒരു ജോലിക്കാരനാകാതെ ഒരു അഭിഷക്തനായിത്തീരുമ്പോൾ ദൈവം എനിക്ക് നിങ്ങൾക്കും രക്ഷാദുർഗമായിത്തീരും. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ചെന്നേക്കും അവരെ വഹിക്കണമേ. ഒരു ജനത്തിന് വേണ്ടിയുള്ള വലിയൊരു അപേക്ഷയാണ് ദാവീദ് രാജാവ് ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് വേണ്ടി അന്ന് ദാവീദ് രാജാവ് ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് ദാവീദ് രാജാവ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഞാനും നിങ്ങളും ഈ കാലഘട്ടങ്ങളിൽ ഈ കൊറോണ വൈറസ് ലോകമെമ്പാടും പടർന്നു വന്നലിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ഇതിനു മുമ്പും നാളുകൾക്ക് മുമ്പും ധാരാളം ഇപ്രകാരമുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ലോകത്തെ നടമാടിയിട്ടുണ്ട്. പല എക്കണോമിസ്റ്റുകളൊക്കെ പല വേറെ ചിന്തകളൊക്കെ പറയും. ആ ചിന്തകൾ അങ്ങനെ സംഭവിക്കണം, ഇങ്ങനെ സംഭവിക്കണം, കുറച്ച് പേര് മാറ്റപ്പെടണമെങ്കിലേ ഭൂമിയുടെ, ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് കഴിഞ്ഞ് ദൈവമാണ് ഏറ്റവും വലിയ എക്കണോമിസ്റ്റ്, ദൈവമാണ് ഏറ്റവും സൃഷ്ടികർത്താവ്, ഏറ്റവും വലിയ ഡോക്ടർ, ദൈവമാണ് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിർമ്മിതിയാണ് മനുഷ്യനെങ്കിൽ ദൈവം അവിടെ ഒരു കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയ ഒരു കളിമണ്ണ് തൊഴിലാളിയെങ്കിൽ സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒരു ഡോക്ടറാണ്, ഒരു സർജനാണ്. ആ ഒരു സ്ത്രീയെ സൃഷ്ടിക്കുമ്പോൾ സർജനാണ്. അതുകൊണ്ട് ദൈവ സൃഷ്ടിയുടെ ഭാവമാണിത്. അതുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന അപ്രകാരം സമൂലമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായി തീരുവാൻ, സമൂലമായ ഒരു പ്രാർത്ഥനയായി തീരുവാനായിട്ട് സാധിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീഡിയോ കാണുന്ന എല്ലാവരുടെ പേരും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, ഈ വീഡിയോ കണ്ട എല്ലാവരുടെ പേരിലും യഹോവയുടെ അഭിഷേകം, യേശുവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അഭിഷക്തരായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അടിയങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് രക്ഷാദുർഗമായി, ഞങ്ങളെ വഹിക്കുന്ന ഒരു ദൈവമായി, ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവമായി അങ്ങ് ഇന്നും ജീവിക്കുന്നുണ്ട്. സ്തോത്രം. വിവിധ ഭാരങ്ങളും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിച്ച് അനുഗ്രഹത്തെ ചൊരിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടായി കോവിഡ് 19 ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് ഞങ്ങളെ അനുദിനം നീങ്ങുമ്പോൾ സൂക്ഷിക്കുന്ന ലോകമെമ്പാടും വിവിധ രോഗങ്ങൾക്ക് വേണ്ടി വിവിധ ആശുപത്രികൾ നടത്തുന്നവരെ, ആശുപത്രിയുടെ മാനേജ്മെൻറ്റുകൾ,
ഡോക്ടർ സ്റ്റേഷൻസ് മറ്റേ സ്റ്റാഫംഗങ്ങളെ വിവിധതരത്തിലുള്ള രോഗികളായി കഴിയുന്നവരെ ക്വാറന്റീനിൽ കഴിയുന്നവരെ അന്യ സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും കുരുങ്ങി കിടക്കുന്നവരെ ഇവരെല്ലാം സംരക്ഷിക്കുവാനായിട്ട് ബദ്ധപ്പെടുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിലൊക്കെ പ്രവർത്തിക്കണം WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കർത്താവേ ശാസ്ത്രജ്ഞന്മാരെ മരുന്ന് കമ്പനികൾ മരുന്ന് കച്ചവടക്കാർ ചെറുകിട വ്യാപാരികൾ ഹോൾസെയിൽ ബിസിനസ്സുകാർ എല്ലാവരും ഈ കാലഘട്ടങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് രാജ്യങ്ങളെ നിലനിർത്തുവാനുള്ള ദൈവകൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ശുശ്രൂഷകരായിരിക്കുന്ന ഞങ്ങൾക്ക് അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷ വേല അഭിഷേകത്തോടുകൂടി ചെയ്യുവാൻ സുവിശേഷ വേല കർത്താവിൻ്റെ വേല ഒരു തൊഴിലല്ല അഭിഷേകത്തോടെ ചെയ്യുമ്പോൾ അത് അത്ഭുതം പ്രവർത്തിക്കുമല്ലോ അപ്രകാരമുള്ള അത്ഭുതങ്ങൾ കാണുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ശിഷ്യനായ പത്രോസും യോഹന്നാനും നടന്നു പോകുമ്പോൾ വഴിയിരിക്കുന്ന ഇരുന്നിരുന്നവനോട് പൊന്നുപള്ളി വലിക്കില്ല യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാമെന്ന് പറയുവാനുള്ള അഭിഷേകത്തിൻ്റെ ശക്തി ഇന്നത്തെ സഭകളാകുന്ന ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ മേലും അഭിഷേകത്തിന്റെ ശക്തി പകർന്നാട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു മൂലം തന്നെ ആമേൻ ദൈവം നിങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ